السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ഏറ്റവും ഉദാത്തമായ പങ്ക് വഹിക്കേണ്ടവരാണ് ആ സമൂഹത്തിലുള്ള യുവാക്കൾ. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ അത്തരമൊരു ലക്ഷ്യത്തിൽ നിന്നും യുവാക്കളെ പിന്നോട്ടടിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുതയാണ് ലഹരി എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിലെ ആത്മാർത്ഥത എന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു വിഷയം ഒരുപാട് വീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നത്, പ്രത്യേകിച്ച് മതപ്രബോധകരെങ്ങനെ ഇസ്ലാം എത്രത്തോളം ലഹരിക്കെതിരായ പ്രചാരണത്തിന് ആത്മാർത്ഥമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ഓതി വെച്ചെടുത്ത് നിന്ന് ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് ലഹരിക്കെതിരെ നമ്മൾ പ്രചാരണം നടത്തണം? അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തേക്കാവുന്ന പ്രതിബന്ധങ്ങളെ കുറിച്ചാണ്, ആഘാതങ്ങളെ കുറിച്ചാണ്. അതാണ് ഞാൻ ഓതി വെച്ചത്, ഇന്നമായി യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകും അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. സമൂഹത്തിൽ അടിയുണ്ടാക്കാൻ, സമൂഹത്തിനിടയിൽ അധാർമികമായിട്ടുള്ള രോഷങ്ങളും കോപങ്ങളും സൃഷ്ടിക്കാനുള്ള ശൈത്താൻ ഒരു പൈശാചികമായിട്ടുള്ള ഒരു സൂത്രമാണ്, ഒരു തന്ത്രമാണ് ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം ലഹരി എതിർക്കുന്നത്. ലഹരി വിരുദ്ധ പ്രചാരണത്തിലെ ഇസ്ലാമിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. ഒരിക്കലും ഇസ്ലാം ഒറ്റടിക്ക് കള്ളു പാടില്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന നിലപാടല്ല സ്വീകരിച്ചു, മറിച്ച് അവരുടെ രുചി അവരുടെ സ്വഭാവത്തിനനുസരിച്ച് മൂന്ന് ഘട്ടങ്ങളിലായി കൃത്യമായ രീതിയിൽ സമൂഹത്തിൽ നിന്നും ആ ഒരു ഇല്ലായ്മയെ മാറ്റിയെടുക്കാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മാതൃകയാണ് ഇന്നത്തെ സമൂഹം പിൻപറ്റേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിനെ ഏറ്റവും ഉദാത്തമായ രീതിയിൽ കെട്ടിപ്പിടിക്കേണ്ടവരാണ് യുവാക്കളെങ്കിൽ അവരെ തകർക്കുന്ന ലഹരിയെ എതിരിടേണ്ടത് ഈ സമൂഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് യുവാക്കൾക്കിടയിൽ ഇത്തരമൊരു ലഹരിയോടുള്ള ഇത്തരത്തോടുള്ള ഒരു സമീപനം വർദ്ധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡോപമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് തലച്ചോറിനുണ്ട്. 11 മുതൽ 19 വരെയുള്ള കാലഘട്ടങ്ങൾ, ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഹരി പോലെയുള്ള എന്തെങ്കിലും ഒന്ന് ആ ഹോർമോണിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ പിന്നീട് അയാൾക്കത് ഒഴിവാക്കാൻ കഴിയാത്ത, ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുകയാണ്. ലഹരി സമൂഹത്തിനുള്ളിൽ എഴുകിച്ചേരുകയാണ്. അങ്ങനെ ലഹരിക്കെതിരെ പ്രചാരണം നടത്തേണ്ടവർ ഏറ്റവും ഉത്തമമായ സമൂഹം ഇസ്ലാമിക ആദർശങ്ങളിലും ആശയങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്ന നാമാണെന്ന് മനസ്സിലാക്കാണത്. ഇസ്ലാം ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പറഞ്ഞ ഖുർആനിക വചനങ്ങൾ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മാഅറൂഫി വതൻഹൂന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാ. സമൂഹത്തിലുള്ള നന്മകളെ കൽപ്പിക്കലും സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടുകയും ചെയ്യേണ്ടവരാണ് മുസ്ലിം സമൂഹം. അതിനുശേഷമാണ് പിന്നീട് ഫതുഅ്മിനൂന ബില്ലാ എന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യം അള്ളാഹു പറയുന്നത്. സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടുവാൻ ഏറ്റവും ബാധ്യസ്ഥരായിട്ടുള്ളത് നാമാണ്, മുസ്ലിം സമുദായമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ ഖത്തർ ലോകകപ്പിൽ നമുക്കറിയാം ലഹരി സ്റ്റേഡിയത്തിനകത്ത് ലഹരി പാടില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് അതിനെതിരെ ചെറിയ രീതിയിലുള്ള പ്രചാരണം നടത്താൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. അത്തരത്തിൽ സമൂഹത്തെ ഏത് രീതിയിലാണോ നമുക്ക് ലഹരിയിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുക, ആ രീതിയിലൂടെ സമൂഹത്തിലുള്ള അധാർമികമായിട്ടുള്ള എല്ലാ നയങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ, ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.